ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറിയൻ സ്കിൻ കെയർ ചലഞ്ചിലെ നാലാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് കണ്ണിന് ചുറ്റുമുള്ള ആ ഒരു കറുപ്പും പഫിനെസ്സും അല്ലേ. അതേപോലെ തന്നെ ഫേസിലുണ്ടാവുന്ന ഒരു ഡാർക്ക് സ്പോട്സ്, പിഗ്മെന്റേഷൻ, ഡിസ്കളറേഷൻ, ഇതൊക്കെ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് ഈ ഒരു മൗത്തിന് ചുറ്റുമുള്ള ഒരു പിഗ്മെന്റേഷൻ ഉണ്ടാവും. പിന്നെ ചിലർക്ക് ഈ ഒരു താടിയുടെ നമ്മുടെ ഇവിടുത്തെ ആ ഒരു കുഴിയില്ലേ, അവിടെ ഒരു പിഗ്മെന്റേഷൻ ഉണ്ടാവും. മൂക്കിന് മുകളിൽ ഒരു വരയുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു ക്രീമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. വീട്ടിലെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഇത് നെക്കിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നെക്കിന് ചുറ്റുമുള്ള ആ ഒരു കറുപ്പ് മാറാൻ അണ്ടർആംസിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കൈമുട്ടിലും കാൽമുട്ടിലും ഉണ്ടാവുന്ന കറുപ്പ് ഉണ്ടെങ്കിൽ അത് മാറാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഫുൾ ബോഡിയിലും എവിടെയൊക്കെ പിഗ്മെന്റേഷൻ ഉണ്ടോ അതൊക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് നല്ലൊരു ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ കിട്ടാനും നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിൻ കിട്ടാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് ഇത് ഈ ഒരു ക്രീം എന്ന് പറഞ്ഞത് 12 വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം. എല്ലാ ദിവസവും യൂസ് ചെയ്യാം. രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നന്നായിട്ട് ക്രീം തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക. രാവിലെ നോർമൽ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്യുക. അങ്ങനെ വേണം ക്രീം അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇപ്പൊ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തോടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരും. അപ്പോൾ ഓളോന്ന് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിലാണ് പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3-4 മാസം മുന്നേ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ചെയ്തപ്പോൾ ഒരുപാട് പേർക്ക് നല്ല യൂസ്ഫുൾ ആയി എന്ന് അറിഞ്ഞു. ഒരുപാട് പേർക്ക് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ക്രീം തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു ബൗൾ എടുക്കുക എന്നുള്ളതാണ്. അതിലേക്ക് വേണ്ടുന്ന ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലോവേര ജെല്ലാണ്. നിങ്ങളുടെ കയ്യിൽ നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെല്ലിൽ ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മാമാർത്തിൻ്റെ അലോവേര ജെല്ലാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർഡർ കൊടുത്തിട്ട് ഇന്നലെയാണ് ഇത് എത്തിയത് കേട്ടോ. അപ്പോൾ ഇന്നാണ് ഞാൻ ഈ ഒരു ക്രീം തയ്യാറാക്കുന്നത്. അപ്പോൾ ഇന്നലെയാണ് ഈ ഒരു ജെല്ല് എനിക്ക് കയ്യിൽ കിട്ടിയത്. അപ്പം ഞാൻ നൈക്കിൽ നിന്ന് വേറെ ഒരു അലോവേര ജെല്ല് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അലോവേര ജെല്ലിൻ്റെ മാത്രമായിട്ട് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ലാണ് ഞാൻ ആദ്യം എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെല്ലാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ മാക്സിമം 7 ഡേയ്സേ പറ്റുള്ളൂ കേട്ടോ നോർമൽ ടെമ്പറേച്ചറിൽ. ഇതൊക്കെയാണെങ്കിൽ 1 മന്ത് വരെ നമുക്ക് നോർമൽ ടെമ്പറേച്ചറിൽ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് യൂസ് ചെയ്താൽ മതിയോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഒരു 6 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ലാണ്. അതിലേക്ക് നമുക്ക് രണ്ടാമത് വേണ്ടുന്നത് കോഫി പൗഡറാണ്. അപ്പോൾ നമുക്ക് കോഫി പൗഡർ ഏത് വേണമെങ്കിലും എടുക്കാം. ഇതുപോലെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് തരികൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ പൊടിച്ചതിനകത്താണെങ്കിൽ തരികൾ ഉണ്ടാവും. ഇതാണെങ്കിൽ ഒട്ടും തന്നെ തരി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ ആദ്യം ഒരു 1/2 ടേബിൾ സ്പൂണോളം കോഫി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്താ നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലോവേര ജെല്ല് ഈ കോഫി പൗഡറുമായിട്ട് നന്നായിട്ട് നമ്മൾ ഇതിനൊന്ന് എന്താ പറയുക ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്യാൻ നിൽക്കരുത്. കാരണം നമുക്ക് കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടത്തുമില്ല. ഈ കോഫി പൗഡർ അലോവേര ജെല്ലുമായിട്ട് നന്നായിട്ട് മിക്സ് ആവത്തുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 1/2 ടേബിൾ സ്പൂണോളം കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുത്ത് നല്ല പോലെ തന്നെ നമ്മൾ ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു ക്രീമി കൺസിസ്റ്റൻസി ചിലപ്പോൾ കിട്ടില്ല, ചിലപ്പോൾ ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും കിട്ടുന്നത്. എന്നിരുന്നാലും നമ്മൾ മിക്സിങ് ആയിരിക്കും ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് കട്ടകൾ കിട്ടാതെ നോക്കണം. അതിനുശേഷം ഏകദേശം വീണ്ടും ഒരു 1/2 ടേബിൾ സ്പൂണോളം കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് തന്നെ നമ്മൾ ഇതിനെ മിക്സ് ചെയ്യണം. ഒരിക്കലും എല്ലാം കൂടി ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇത് മിക്സ് ആയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക നമുക്ക് യൂസ്ഫുൾ അല്ലാണ്ട് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേശ്ശെ കോഫി പൗഡർ പകുതി പകുതിയായിട്ടിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിൽ ഏതെങ്കിലും എസൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ റോസിപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു റോസിപ്പ് ഓയിലാണ് കേട്ടോ. ഇതിൻ്റെ റിവ്യൂ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് തരാം കേട്ടോ. നല്ലൊരു റോസിപ്പ് ഓയിലാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 10 ഡ്രോപ്പോളം റോസിപ്പ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റോസിപ്പ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂളോ ഓയിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരെണ്ണം പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതും അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ കോക്കനട്ട് ഓയിൽ സ്കിന്നിന് സ്യൂട്ട് ആവുന്നവരുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടും തയ്യാറാക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മൾ അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോഫി പൗഡറും ഈ ഒരു അലോവേര ജെല്ലും ആയിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ മിക്സ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ലൂസ് ആയിട്ടുള്ള
കൺസിസ്റ്റൻസി ആണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി അലോവെറ ജെൽ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം അലോവെറ ജെൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്ത നല്ലൊരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് കണ്ടോ. ഞാനങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് സ്റ്റെപ്പും വിധം എന്നൊക്കെ നോക്കാം. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ക്രീം തയ്യാറാക്കി എന്നുള്ള കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ കയ്യിൽ അലോവെര ജെൽ എല്ലാം കഴിഞ്ഞു. അപ്പൊ ഞാൻ പുതിയത് ഓർഡർ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നൈക്കിന്ന് പറഞ്ഞാൽ ഞാൻ മാമാർത്തിന്റെ സൈറ്റിൽ നിന്നാണ് കേട്ടോ ഓർഡർ എടുത്തത്. അപ്പൊ ഇപ്പൊ വാങ്ങിച്ചേക്കുന്നത് മാമാർത്തിന്റെ അലോവെര ജെല്ലാണ്. ഇതിപ്പോ എന്റെ നാലാമത്തെ ബോട്ടിലാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം കണ്ടോ ഞാൻ നേരത്തെ യൂസ് ചെയ്തിരുന്ന ബോട്ടിലുകളാണ് ഇത്. ഒരെണ്ണം മിസ്സായി പോയി. അപ്പൊ ഞാൻ മാമാർത്തിന്റെ ഇത് വന്നിട്ട് ടർമറിക്കും കൂടെ ഉള്ളതാണ് കേട്ടോ. ഇതും നല്ല അലോവെര ജെല്ലാണ്. പക്ഷെ ഞാൻ കൂടുതലും വൈറ്റ് ആണ് വാങ്ങിച്ചേക്കുന്നത്. കാരണം നമുക്ക് ഹെയറിനും കൂടി യൂസ് ചെയ്യാം. ഇതും ഹെയറിന് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. എന്നാലും ഞാൻ കൂടുതലും വാങ്ങിച്ചേക്കുന്ന മൂന്ന് ബോട്ടിലും മാമാർത്തിന്റെ വൈറ്റ് ക്ലിയർ ആയിട്ടുള്ള അലോവെര ജെല്ലാണ്. ഒരു പ്രാവശ്യം മാത്രം ഞാൻ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ വിത്ത് ടർമറിക്കും കൂടെ ഉള്ളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സൂപ്പറാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ്. സ്കിന്നിലൊക്കെ നല്ലതായിട്ട് യൂസ് ചെയ്യാം. ബോഡി ലോഷൻ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ അപ്ലൈ ചെയ്തിട്ട് പോകാൻ പറ്റിയിട്ടുള്ള നല്ലൊരിതാണ്. അഫോർഡബിൾ റേറ്റിലാണ് കിട്ടുന്നത്. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് നല്ലൊരു അലോവെര ജെല്ല് ചോദിച്ചു കഴിഞ്ഞാൽ മാമാർത്ത് അടിപൊളിയാണ്. അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ്. ഇതിപ്പോൾ എൻ്റെ നാലാമത്തെ ബോട്ടിലാണ്. ഒരു ബോട്ടിൽ മിസ്സായി പോയി കേട്ടോ. അത് വൈറ്റിൻ്റെ തന്നെ ബോട്ടിലാണ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ മാമാർത്തിൻ്റെ അലോവെര ജെല്ലോ അല്ലെങ്കിൽ മാമാർത്തിൻ്റെ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മാമാർത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാം. അതുപോലെ തന്നെ മാമാർത്തിന് ഇപ്പം നമ്മുടെ എന്താണ് ആപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നോക്കിക്കഴിഞ്ഞാൽ മാമാർത്തിൻ്റെ ആപ്പ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതുവഴി വേണമെങ്കിലും വാങ്ങാം. അതുപോലെ തന്നെ നമ്മുടെ മാമാർത്തിൻ്റെ അലോവെര ജെൽ വാങ്ങാൻ യൂസ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 20% ഡിസ്കൗണ്ട് ഉണ്ടാവും കേട്ടോ. അതേപോലെ തന്നെ വെബ്സൈറ്റിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്കത് വാങ്ങാം. എല്ലാ പ്രോഡക്ട്സും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും മിന്ത്രയിലും ഒക്കെ പർപ്പിളിലും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ വന്നിട്ട് മാമാർത്തിൻ്റെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. പിന്നെ മാമാർത്തിനെ കുറിച്ച് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല. ക്രുവൽറ്റി ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്, അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്, ഒരു പ്ലാസ്റ്റിക് പോസിറ്റീവ് ആണ്. പ്ലാസ്റ്റിക്കിനെ അവർ റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ അവർക്കിപ്പോൾ പുതിയ ലോഞ്ച് ആപ്പ് ലോഞ്ച് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. മാമാർത്തിൻ്റെ നേരത്തെ വെബ്സൈറ്റ് ആയിരുന്നു, ഇപ്പോൾ ആപ്പ് ലോഞ്ച് ആയിട്ടുണ്ട്. പിന്നെ വന്നിട്ട് അവർ ഒരുപാട് ട്രീസും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊറോണ സിറ്റുവേഷനിൽ മറ്റുള്ളവർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാമാർത്ത് എന്ന് പറയുമ്പോൾ. ആൻഡ് ഒരുപാട് സാനിറ്റൈസർ, മാസ്ക് അങ്ങനെയുള്ള ഒരുപാട് ഹെൽപ്പ് മാമാർത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു ഇന്ത്യൻ ബ്രാൻഡാണ്. നമ്മൾ തന്നെ മാക്സിമം സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇതിപ്പോൾ എൻ്റെ നാലാമത്തെ ബോട്ടിലാണ്, ഒരു ബോട്ടിൽ മിസ്സായിപ്പോയി. അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു എമൗണ്ടിൽ നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും കിട്ടുന്നുണ്ട്. അറൗണ്ട് ഒരു 300 ml ഉണ്ട് ഈ ഒരു അലോവെര ജെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ റേറ്റ് 399 രൂപയാണ്. പക്ഷെ നമ്മുടെ വെബ്സൈറ്റ് ആപ്പ് വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ഉണ്ടാവും കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ബ്രാൻഡ് എന്താ പറയുക അലോവെര ജെല്ലാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ക്രീം അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ക്രീം കോഫി ക്രീം ആണ്. പിന്നെ ഒരു കാര്യം പറയാം, നമ്മൾ ഈ ഒരു ക്രീം അറൗണ്ട് ഒരു 3-4 മാസം മുമ്പേ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. കണ്ണിന് ചുറ്റുമുള്ള ഒരു കറുപ്പൊക്കെ മാറാനായിട്ടും അതുപോലെ തന്നെ പഫിനെസ് മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇത് നോർമൽ ടെമ്പറേച്ചറിൽ 30 ദിവസം വരെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. പക്ഷെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യണമെങ്കിൽ കണ്ണിന് ചുറ്റുമുള്ള ഒരു പഫ്നെസ്സിന് കുറച്ചും കൂടി കുറവുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ച് ക്രീം കയ്യിലെടുക്കുക, ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോയി ഫീലിംഗ് കിട്ടുകയുണ്ട്. അപ്പൊ രാത്രി കിടക്കുന്നതിന് മുന്നെയായിട്ട് ഫേസിലും നെക്കിലും ഫുൾ ബോഡിയിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.